ദുൽഹിജ്ജ ഒന്ന് മുതലുള്ള ദിനങ്ങൾ നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ ഫഅക്സിറു ഫീഹിന്ന മിനത് തഹ്ലീൽ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിക്കണം. വളരെ ലളിതമായി നാവുകൊണ്ട് പറയാൻ പറ്റുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ ധാരാളം പറയണം. അധികരിപ്പിക്കണം എന്ന് അധികരിപ്പിക്കണം. ആർക്ക പറ്റാത്ത പണം ചെലവുണ്ടോ? സമയം നഷ്ടപ്പെടുമോ? നമ്മുടെ ഏതെങ്കിലും കാര്യം മുടക്കേണ്ടി വരുമോ? ഇത് ചൊല്ലുന്നതിന്റെ പേരിൽ ആർക്കാണ് എന്ത് പ്രയാസമുള്ളത്? മഹാന്മാരായ ഉലമാക്കന്മാർ കിതാബുകളിൽ എഴുതി വച്ചിരിക്കുകയാണ്. അതിലെ ഓരോ ദിക്റിനും മഹത്വമുണ്ട്. നീ അൽഹംദുലില്ലയാണോ പറയുന്നതെങ്കിൽ തുലാസ് നിറക്കാൻ മാത്രം കനമുള്ള നന്മയാണ് അൽഹംദുലില്ല. നമ്മൾ പരലോകത്ത് തൂക്കുന്ന തുലാസ് കനം കൂടുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നതാണ് അൽഹംദുലില്ല എന്നും പതിവാക്കണ്ടേ? എന്നാലും ഇത് പ്രത്യേകമായി പറയാം. ഒരു ദിവസം 100 തസ്ബീഹ് നിനക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ 1000 നന്മ നിനക്ക് രേഖപ്പെടുത്തപ്പെടും. നമുക്ക് പറ്റൂ ഒരു ദിവസം 1000 നന്മ ചെയ്യാൻ കഴിയൂ? പ്രയാസം. എന്നാൽ 100 തവണ തസ്ബീഹ് ചൊല്ലിയാൽ 1000 നന്മ നിന്റെ ക്രെഡിറ്റിൽ രേഖപ്പെടുത്തപ്പെടുകയാണ്, 1000 തിന്മകൾ മായ്ക്കപ്പെടുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഫ്ളലു ദുആഇ അൽഹംദുലില്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അൽഹംദുലില്ലാഹാണ്. അഫ്ളലു ദിക്രി, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അറിഞ്ഞ് മനസ്സിലാക്കി വെറുതെ അങ്ങോട്ട് പോയാൽ പോരാ, അറിഞ്ഞ് ഉൾക്കൊണ്ടങ്ങോട് ചൊല്ലുക. ധാരാളക്കണക്കിന് നന്മകൾ രേഖപ്പെടുത്തപ്പെടുന്ന ഈ ദിക്റുകൾ നമ്മൾ ധാരാളമായി പതിവാക്കുക. കേരളത്തിൽ നിന്ന് ഹജ്ജിന് പുറപ്പെട്ട ആളുകൾ അവരുടെ വഴി തിരഞ്ഞുകൊണ്ട് ഫ്ലൈറ്റുകൾ ഇവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. 11,252 പേര് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ഇവിടുന്ന് പുറപ്പെട്ടു. 6,899 സ്ത്രീകളാണ് അതിലുള്ളത്. പ്രൈവറ്റ് സെക്ടറിലായി അതിന് പുറമെ വേറെയുമുണ്ട്. ഹജ്ജിന് പോകാൻ കഴിഞ്ഞ ആളുകളെക്കുറിച്ച് നമുക്കൊരഭിമാനത്തോടെ പറയാം, വഫദുല്ലാ, അവരല്ലാഹുവിൻ്റെ സൈന്യമാണ്, അല്ലാഹുവിൻ്റെ സംഘമാണ്, അവരല്ലാഹുവിൻ്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലുമാണ്. നമുക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ നാട്ടിൽ ധാരാളക്കണക്കിന് നന്മകൾ ചെയ്യാനുള്ള വഴികളുണ്ട്. അതിലൂടെ അതിൻ്റെ പുണ്യങ്ങൾ നേടാൻ വേണ്ടി നമ്മളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മളൊക്കെ നിത്യമായി ചൊല്ലേണ്ടുന്ന എത്രയെത്ര ദിക്റുണ്ട്. രാവിലെ നമുക്ക് നടത്തുണ്ടാകാം, എക്സസൈസ് ഉണ്ടാകാം, വേറെ കൃഷി ഉണ്ടാകാം, പല പണികളും നമുക്കുണ്ടാകാം. രാവിലെ ദിക്റ് ചൊല്ലുന്ന പതിവ് എത്ര പേർക്കുണ്ട്? വൈകുന്നേരത്ത് നമുക്ക് ചായ പതിവുണ്ടാകാം, വൈകുന്നേരത്ത് കളിക്കളി പതിവുണ്ടാകാം, പലതും പതിവുണ്ടാകാം. വൈകുന്നേരം ദിക്റ് ചൊല്ലുന്ന പതിവ് എത്ര പേർക്കുണ്ട്? ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, രാവിലെയും വൈകുന്നേരവുമുള്ള 17 വരുന്ന ദിക്റുകൾ നമുക്ക് പഠിപ്പിച്ചു. അതിൽ ഒന്ന് ഇതാണ്. അതെങ്കിലും നമുക്ക് പറ്റുമോ? സുനനുദ്ദാരിമെ ഉദ്ധരിക്കുന്ന 2730 നമ്പർ ഹദീസ്, അൽബാനി സ്വഹീഹ് എന്ന് രേഖപ്പെടുത്തിയ ഹദീസ്. രാവിലെ പ്രാർത്ഥിക്കുകയാണ് നമ്മൾ, അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ശുദ്ധ പ്രകൃതിയിലാണ് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രവേശിക്കുന്നത്. വക്കലിമത്തിൽ ഇഖ്ലാസ്, ഏകദൈവാരാധനയുടെ ഇഖ്ലാസിൻ്റെ കലിമത്തോടെയാണ് ഞങ്ങൾ പ്രവേശിക്കുന്നത്. വദീനി നബീന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ നേതാവായ പ്രവാചകരുടെ ദീനിലാണ് ഞങ്ങളുള്ളത്. വമില്ലത്തി അബീന ഇബ്രാഹിം, ഞങ്ങളൊക്കെ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ്. ആരാണ് അദ്ദേഹം? ഹനീഫും മുസ്ലിമാ, ഏക ദൈവാരാധനയിലായി ഋജുമനസ്കനായി മുസ്ലിമായി മാതൃകയായ നേതാവാണ്. ഇത് പറഞ്ഞാണ് നമ്മുടെ പ്രഭാതങ്ങൾ വിടരുന്നത്. അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ദുൽഹിജ്ജയിൽ മാത്രമല്ല, ബലി പെരുന്നാളിൻ്റെ അന്ന് മാത്രമല്ല,
എല്ലാ ദിവസങ്ങളിലും ഓർത്ത് പറയേണ്ടുന്ന ഒരു പേരാണ്. നമസ്കാരത്തിൽ അത്തഹിയാത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ പറയുന്ന കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഇബ്രാഹിം നബിനെ മാത്രമല്ല, ആ കുടുംബത്തിനെ മൊത്തം സ്മരിച്ചുകൊണ്ടാണ് നമ്മുടെ നമസ്കാരങ്ങൾ കഴിഞ്ഞു പോകുന്നത്. അവിടെ പഠിക്കാനുണ്ട്, ആ ചരിത്രത്തിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാൻ ഏറെ കാര്യങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖദ് കാനത് ലകും ഉസ്വതുൻ ഹസനതും ഫീ ഇബ്രാഹിം വല്ലദീന മഅ. അതേ, നിങ്ങൾക്ക് ഇബ്രാഹിം നബിയിൽ മാതൃകയുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചവരിലും നിങ്ങൾക്ക് മാതൃകയുണ്ട്. ഇബ്രാഹിം നബിന്റെ ഭാര്യ, ഇബ്രാഹിം നബിന്റെ മകൻ അങ്ങനെ അങ്ങോട്ട് കടന്നു പോയാൽ കൂടെ ജീവിച്ചവരിലും നിങ്ങൾക്ക് ധാരാളം മാതൃകകളുണ്ട്. എന്തൊരു കാര്യം അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണോ എങ്കിൽ അതെല്ലാം പാലിക്കാൻ സന്നദ്ധനായി. അതുകൊണ്ട് തന്നെ അള്ളാഹു വിശേഷിപ്പിച്ചു, വത്തഹദല്ലാഹു ഇബ്രാഹിമ ഖലീല. ലോകത്ത് കോടാനുകോടി മനുഷ്യരുണ്ടായി, രണ്ടാളെ പേരിന്റെ കൂടെ മാത്രമേ ഖലീലുള്ള എന്ന് വിളിച്ചിട്ടുള്ളൂ. ഒന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മറ്റൊന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു പദവിയാണ്, അള്ളാഹുവിൻ്റെ കൂട്ടുകാരനായി അള്ളാഹുവിൻ്റെ സുഹൃത്തായി ഇബ്രാഹിമിനെ സ്വീകരിച്ചിരിക്കുന്നു. അത്രക്കിഷ്ടമാണ്, പറഞ്ഞതൊക്കെ ഒരു കൂസലുമില്ലാതെ എന്ത് നഷ്ടങ്ങൾ സംഭവിച്ചാലും അള്ളാഹിൻ്റെ കൽപ്പനയ്ക്ക് പ്രാധാന്യം കൊടുത്തു. ثم اوحينا اليك ان اتبع مله ابراهيم حنيفا. പിന്നീട് ജീവിക്കുന്ന എല്ലാവരോടും നാം വഹി കൊടുത്തതാണ്, നിങ്ങളൊക്കെ ഇബ്രാഹിമിന്റെ മാർഗത്തിലേക്ക് പിൻപറ്റി ജീവിക്കണം. നമുക്കൊക്കെയുള്ള പണിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാതൃക എന്താണോ അത് പിൻപറ്റി ജീവിക്കാനാണ് എല്ലാ സമുദായത്തോടും പിന്നെ പറഞ്ഞിരിക്കുന്നത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടും പറഞ്ഞിരിക്കുന്നത്, നബിയേ നിങ്ങളും ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റി ജീവിക്കണം. നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നേതാവിനോട് വേറൊരാളെ പറ്റി പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ അവരെ മാതൃകയാക്കി ജീവിക്കണമെന്ന് പറയണമെങ്കിൽ എന്താണ് ആ സ്ഥാനം? അതുകൊണ്ട് അതൊന്ന് ശരിക്കും മനസ്സിലാക്കുക. കൂടെയുള്ള ആളുകളിൽ എന്ന് പറഞ്ഞപ്പോൾ ഹാജറ ബീവ് പെട്ടില്ലേ, ഇസ്മായിൽ നബി പെട്ടില്ലേ, അവരിലൊക്കെ നിങ്ങൾക്ക് മാതൃകയുണ്ട്, ഉസ്വത്തുൻ ഹസനയുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷ നിമിഷമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഒരു കുഞ്ഞിക്കാല് കാണാൻ കഴിയുക. അതിൻ്റെ വിഷമം നമുക്കറിയണമെങ്കിൽ ആ ഒരു പ്രതിസന്ധി അനുഭവിച്ചവരോട് ചോദിക്കണം. ഒരാണിൻ്റെ വില അറിയണമെങ്കിൽ ഒരു വിധവയോട് ചോദിക്കണം. അതേപോലെ ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ വിഷമം അനുഭവിക്കുന്നവരോട് ചോദിക്കും. ആറ്റുനോറ്റ് ലഭിച്ച ഒരു പൊന്നോമന പുത്രൻ ഇസ്മായിലിനെ, അതേ അവരുടെ മാതാവിനെ ചെറിയ പ്രായത്തിൽ, മുലയൂട്ടുന്ന പ്രായത്തിൽ ആരുമാരും ചെന്നെത്താത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയാക്കാൻ അള്ളാഹിൻ്റെ കൽപ്പന. ഇവിടെ വേറെ ഒരു അഭിപ്രായത്തിനും പ്രസക്തിയില്ല, അള്ളാഹ് പറഞ്ഞിരിക്കുന്നു. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയും അതേ കൽപ്പന പാലിക്കുകയാണ്. ആ സ്ഥലത്ത് വിശദീകരിച്ച രംഗം കാണാൻ ചരിത്രത്തിൽ, വലൈസ ബിമക്കതൻ യൗമഇദിൻ അഹദും വലൈസ ബിഹാമാ. കൊണ്ടുപോയാക്കുമ്പോ മക്കയിൽ ഒരു മനുഷ്യല്ല. വെള്ളം എന്ന് പറയുന്നത് കുടിക്കാൻ കിട്ടാനില്ലാത്ത സ്ഥലം. സ്വന്തം ഭാര്യനെ, മക്കളെ, സർവ്വസുഖങ്ങളുള്ള സി സി ടി വി ക്യാമറ, ഗൾഫിലിരുന്ന് ക്യാമറ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താവിന് വരെ പേടിയാണ് ഉണ്ടാക്കി പോകാൻ. ഒന്നുമില്ലാത്ത വിജനമായ ഒരു സ്ഥലത്ത് ചോര പൈതലിനെ ഉമ്മാനെ കൊണ്ടയാക്കണമെന്ന് പറഞ്ഞപ്പോ അവിടെ എത്തിച്ചു. ജിറായാ ഫീഹിതം, ഒരു ചെറിയ പാത്രം ഉണ്ട്, അതിൽ കുറച്ച് ഈത്തപ്പഴുണ്ടായിരുന്നു. ഒരു ചെറിയ തോൽപാത്രം ഉണ്ടായിരുന്നു, അല്പം വെള്ളവും ഉണ്ടായിരുന്നു. അവിടെ വെള്ളമല്ല, അതുകൊണ്ട് ഇവിടുന്ന് പോകുമ്പോൾ അല്പം വെള്ളം. കുറേ സമയം കഴിഞ്ഞതാ അവിടുന്ന് പിതാവ് ഇവരെ രണ്ടുപേരെയും ഒറ്റക്കാക്കി തനിച്ചാക്കി തിരിച്ചു പോരുകയാണ്. ഉമ്മ ചോദിക്കുകയാണ്, യാ ഇബ്രാഹിം, ഇസ്മായിൽ നബിന്റെ ഉമ്മ ചോദിക്കുകയാണ്, യാ ഇബ്രാഹിം ഐന തദ്ഹബു വ തത്റുകുനാ ബിഹാദൽ വാദി അല്ലദീ ലൈസ ഫീഹി അനീസും വലാ ഷൈ. നിങ്ങൾ എന്ത് പണിയാ ചെയ്യുന്നത്? ഞങ്ങളെയൊക്കെ ഇവിടെ ഇട്ടേച്ച് നാട്ടുകാരില്ല, വീട്ടുകാരില്ല, കുടുംബങ്ങളില്ല, യാതൊരാശ്രയങ്ങളും ഇല്ലാത്ത ഈ സ്ഥലത്ത് ഞങ്ങളെയൊക്കെ ഇവിടെ വിട്ടേച്ചുകൊണ്ട് നിങ്ങൾ പോവുകയാണോ? ഇബ്രാഹിം നബി നടന്ന് വഴി തിരിച്ചു പോവുക, വിഷമത്തോടെയാണ് ആ പോക്ക്.
ആ സംസാരത്തിന് മറുപടി പറയാനോ സമാധാനിപ്പിക്കാനോ ശ്രമിക്കാതെ അദ്ദേഹത്തിന് മുന്നോട്ട് നടക്കേണ്ടി വന്നു. കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങിയപ്പോ ഹാജറ ബീവി ചോദിച്ചു, ആ അല്ലാഹു അമറക ബിഹാദാ? ഈ ചോദ്യം ചോദിക്കണ ഉമ്മമാര് പെങ്ങന്മാര് സഹോദരിമാര് നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നിർഭയത്തോടെ നമുക്ക് ഇറങ്ങി പുറപ്പെടാൻ പറ്റും. അല്ലാഹു നിങ്ങളോട് പറഞ്ഞിട്ടാണോ നിങ്ങൾ ഈ പോകുന്നത്? ഇതങ്ങനെയാണോ? അത് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അപ്പോഴാ സംസാരിച്ചത്, നഅം, അതെ, ഈ പോക്ക് അങ്ങനത്തെ പോക്കാണ്, അല്ലാന്റെ കൽപ്പന. അപ്പൊ ഇസ്മായിൽ നബിന്റെ ഉമ്മ പറയാണ്, ഇതൻ എങ്കിൽ ഞങ്ങൾക്ക് യാതൊരു നഷ്ടവും വരൂല. അല്ല പറഞ്ഞിട്ടാണോ നിങ്ങൾ പോയിക്കോളി, ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാകും. ഇതൊരു തവക്കുലിന്റെ പ്രാർത്ഥനയുടെ, ഒരു കുടുംബിനിക്കൊരുമാക്കൊരു ഭാര്യക്കുണ്ടാകേണ്ടുന്ന ലോകത്തെ ഏറ്റവും വലിയ ആത്മവിശ്വാസത്തിന്റെ വാക്ക്. അല്ല പറഞ്ഞിട്ടാണോ നിങ്ങൾ പൊക്കോളൂ, അള്ളാഹു നഷ്ടപ്പെടുത്തൂല, ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ കാലിട്ടടിച്ച ആ സ്ഥലത്ത് പിന്നീട് വെള്ളം പൊട്ടിപ്പുറപ്പെട്ടതൊക്കെ അറിയാലോ. ഇബ്രാഹിം നബി ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ്, മക്കളെ ഇട്ടിട്ട് നിന്നിട്ട് അള്ളാഹുവിനോടൊരു പ്രാർത്ഥനയാണ്. പടച്ചോൻ, എൻ്റെ കുട്ടീനെ ഞാൻ ഇവിടെ ഇട്ട് പോവാണ്, എൻ്റെ ഭാര്യയെ ഞാൻ ഇവിടെ ആക്കി പോവുകയാണ്. റബ്ബനാ ഇന്നീ അസ്കൻതു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദീ സറ, റബ്ബേ ഒരു പുൽനാമ്പ് മുളക്കാത്ത ഒരു സ്ഥലത്ത് ഞാൻ എൻ്റെ മോനെ ആക്കി പോവുകയാണ്, എൻ്റെ സന്താനത്തെ ഇട്ടേച്ച് പോവുകയാണ് റബ്ബേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അവരെ സഹായിക്കാനും അവരെ സംരക്ഷിക്കാനൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന, അതിൻ്റെ ഫലമല്ലേ മലക്കിൻ്റെ ചിറകിട്ടടിയും അവിടുന്ന് ജംസം പൊട്ടിപ്പുറപ്പെട്ടതും ലോകത്ത് മഹാത്ഭുതമായി. ഇസ്ലാമിൻ്റെ സന്ദേശത്തിനെതിരെ കൊഞ്ഞനം കുത്തുന്നവരെ, നിനക്ക് മറുപടിയുണ്ടോ? ജംസമിനെ നിനക്ക് നിഷേധിക്കാൻ കഴിയുമോ? ലോകത്തെ കൊല്ലങ്ങൾ എത്ര കഴിഞ്ഞുപോയി, ഇന്ന് വരെ നിങ്ങൾക്കതിനെ നിഷേധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉറവ പറ്റാതെ ഇന്നും ജ്വലിച്ചു നിൽക്കുകയാണ് ശുദ്ധജലമായിക്കൊണ്ട് ജംസം. നിഷേധിക്കാൻ കഴിയുമോ? ആ ഹജ്ജും നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങൾ അതാണ്. ജംസമിൻ്റെ ചരിത്രം അതിലുണ്ട്. സഫാ മർവക്കിടയിലൂടെ ഹാജറ ബീവിന്റെ ഓട്ടമുണ്ട്. പ്രിയപ്പെട്ടവർ, ഒരു പാട്ടുകൊണ്ട്, ഒരു ആൽബം കൊണ്ട് ഹാജറ ബീവിന്റെ ചരിത്രത്തെ പാടി പറഞ്ഞാൽ തീരുന്നതല്ല. ജീവിതത്തിലൂടെ ഗന്ധിയായി സ്പർശിക്കുന്ന ചരിത്രമാണ് ഹാജറ ബീവി. അവിടേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? മാത്രല്ല, മകൻ പിന്നെയും വലുതായി, കുറച്ചൊക്കെ നടക്കാൻ തുടങ്ങി, ഓടാൻ തുടങ്ങി, മാപ്പാനെ സഹായിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് അടുത്ത ഒരു പരീക്ഷണം കൊടുക്കുന്നത്. ടാസ്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാല് ഒന്നും നിൽക്കൂല, പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമുക്കൊക്കെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേന് നമ്മൾ ഓടാൻ തുടങ്ങുകയാണ്. ഒന്ന് കഴിയുമ്പോഴത്തേക്ക് മറ്റൊന്ന് വരിക. അതാ അവിടെ നിന്ന് പൊന്നുമോനിങ്ങനെ വളർന്ന് നല്ല കൗതുകം ജനിപ്പിക്കുന്ന സംസാരം, നല്ല പുഞ്ചിരി വിടർന്ന പെരുമാറ്റം, വാപ്പാക്ക് ഭയങ്കരമായ കുളിർമ വരാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കൂടെ നടക്കാനും ജോലി ചെയ്യാനും സഹായിക്കാനൊക്കെ പറ്റുന്നൊരു പ്രായമെത്തിയപ്പോൾ പൊന്നുമോനെ, ബാപ്പാക്കൊരു കാര്യം പറയാനുണ്ട്. ഉറക്കത്തിൽ എനിക്ക് വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹന്റെ ഒരു കൽപ്പന വന്നിട്ടുണ്ട്. അന്നീ അദ്ബഹുക, എന്നോട് നിന്നെ അറുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫൻലുറു മാദാ തറാ, എനിക്ക് നിന്റെ അഭിപ്രായം ഒന്നറിയാൻ താല്പര്യമുണ്ട്. ബാപ്പിയാണ് പറയുന്ന ഒരു ഭാഗത്ത്. വാപ്പ പറയാനുള്ള കാരണം അള്ളാഹുന്റെ കൽപ്പനയാണ്. മകനെ, നിന്റെ അഭിപ്രായം എന്താണ്? ഈ സദസ്സിലിരിക്കുന്ന ഓരോ മക്കളും ചെറുപ്പക്കാരൊക്കെ ഒന്ന് ചിന്തിക്കുക. മകന്റെ മറുപടി കേട്ട് ബാപ്പ ഞെട്ടിപ്പോയി. കാല, മകൻ പറഞ്ഞു, ബാപ്പാ നിങ്ങളോട് അല്ല എന്താണ് പറഞ്ഞതെങ്കിൽ അത് ചെയ്തോളൂ. ബാപ്പാ നിസ്കരിക്കാൻ വിളിച്ചതല്ല, ഖുർആൻ ക്ലാസ്സിനെ വിളിച്ചതല്ല, പള്ളി വൃത്തിയാക്കാൻ വിളിച്ചതല്ല, കഴുത്തിൽ കത്തി വെക്കാൻ പറഞ്ഞപ്പോഴുള്ള മറുപടിയാണ്. ബാപ്പാ നിങ്ങളോട് അല്ല പറഞ്ഞത് എന്താണെങ്കിൽ അത് ചെയ്തോളൂ. ബാപ്പാ സതജിദുനി ഇൻഷാഅല്ലാഹു മിനസ്സാബിരീൻ, ക്ഷമിക്കുന്ന മോനായി നിങ്ങൾക്ക് എന്നെ കാണാം, ഞാൻ എതിര് നിൽക്കൂല, അള്ളാഹന്റെ കൽപ്പനക്ക് വിഘാതമായി ഞാൻ മാറൂല. മകൻ തയ്യാറാകുന്നു. വലിയറുക്കുന്ന ചരിത്രത്തിൽ ഇത് മറച്ചു വെക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്ന മകനാണ്, പിതാവിൻ്റെ ഇഷ്ടം മനസ്സിലാകുന്ന മകനാണ്, അത് മനസ്സിലാക്കുന്ന മകനാണ്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ഇതൊക്കെ ഒന്ന് ചേർത്ത് വെക്കണം.
പ്രിയപ്പെട്ട വാപ്പമാർക്ക് ഒരുപാട് ബാധ്യതയുണ്ട്. എല്ലാ രക്ഷിതാക്കളും ഒന്ന് ശ്രദ്ധിക്കുക. വാപ്പമാരുടെ ഉത്തരവാദിത്വം അവർക്കുണ്ട്. ഉമ്മാക്ക് മാത്രമല്ല മക്കളെ വളർത്തുന്നതിൽ പങ്ക്. വാപ്പാക്ക് എന്താ പണി? ജോലിക്കോല് മാത്രമാണോ? കമ്പനി നടത്തലാണോ? ബിസിനസ് മാത്രമാണോ? മക്കളെ നോക്കുന്നതിൽ നല്ല ഒരു പങ്ക്. ഉപ്പമാരെ നമ്മുടെ അശ്രദ്ധയും കുറവും നമ്മുടെ മക്കളെ നന്നായി ബാധിക്കുന്നുണ്ട്. അവരെ തലോടാൻ നമ്മൾ സമയം കണ്ടെത്തണം. സ്നേഹിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ചുംബിക്കാൻ നമ്മൾ മറക്കല്ലേ? നമ്മുടെ മക്കൾക്ക് ആ ചുംബനം അർഹതപ്പെട്ടതാണ്. അവരുടെ പ്രായവും സാഹചര്യങ്ങളും മനസ്സിലാക്കി പെരുമാറാൻ നമുക്ക് സാധ്യമാകണം. അവരുടെ പ്രയാസങ്ങളെ കണ്ടറിയാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ വെറും തല്ലാനും ചീത്ത വിളിക്കാനും പേടിപ്പിക്കാനും മാത്രമല്ല വാപ്പാ നിന്റെ പണി. നീ അവരോടൊപ്പം സ്നേഹത്തോടെ താലോലിച്ചു കൊണ്ടവരെ വളർത്താൻ നിനക്ക് കഴിയണം. അത് ഉമ്മാക്കൊരുപാട് ആശ്വാസമാണ്. ചില രക്ഷിതാക്കൾ തിരിച്ച അവര് ഇതെന്റെ റോളേ അല്ല എന്ന് തീരുമാനിച്ചെടുക്കുന്ന ആളുകൾ, ഞാനതിൽ ഇടപെടേണ്ടതേ ഇല്ല. വേറെ ചില രക്ഷിതാക്കൾ മക്കളെ അനാവശ്യമായി എല്ലാത്തിലും പിന്നാലെ കൂടി ശല്യപ്പെടുത്തുന്നവർ. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഒരു ഉസ്വത്തുൻ ഹസനയുണ്ട്. അതും ചരിത്രം നമ്മൾ പഠിക്കണം. മാത്രമല്ല മക്കൾ വഴിതെറ്റുന്നു എന്നതിൽ ഇന്ന് കാലം നമ്മളെ മുമ്പിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ചെറുപ്രായം മുതൽ ഓൺലൈൻ കാലം വന്നപ്പോൾ കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോണായി. പലരും പലതിലും രസം കണ്ടെത്തി ത്രില്ലടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് തൊപ്പി ജനിക്കുന്നത്, കുപ്പി ജനിക്കുന്നത്, പലതും ജനിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ ജില്ലയിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഇന്ന് കേരളത്തിലുടനീളം ചർച്ചയാകുന്ന ആ കോലം കാണണം. പ്രിയപ്പെട്ടവരെ, വ്യക്തിഹത്യയല്ല, ആ പ്രതിഭാസത്തെ നമ്മളൊന്ന് പഠിക്കണം. സുഹൃത്തുക്കളെ, അതിങ്ങനെ ആഭാസത്തരങ്ങൾ കാണിക്കുകയാണ്. ശരീരത്തിലെ കാണിക്കാൻ പാടില്ലാത്തത് കാണിക്കുകയാണ്. ഭക്ഷണ സാധനങ്ങൾ സ്വന്തം സ്വകാര്യ ഭാഗങ്ങളിലേക്ക് പാത്രത്തിലാക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പോരെ, പച്ചയായ തെറി വിളിക്കുകയാണ്, അശ്ലീലം സംസാരിക്കുകയാണ്. പൊതുജനമധ്യത്തിൽ അത്തരം വശീകരമായ അത്ര മോശപ്പെട്ട വാക്കും പാട്ടുകളും പാടിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ വന്ന ചെറിയ മക്കളോട്, 10-12 വയസ്സുള്ള മക്കളോട് ചോദിച്ചു, മക്കളെ നിനക്കെങ്ങനെയാടാ, എന്ത് കാരണം കൊണ്ടാ ഇവനെ ഇഷ്ടപ്പെട്ടത്? മക്കളുടെ മറുപടി, അവൻ്റെ തെറിവിളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മൾ ഇന്ന് അവരെ നോക്കി ചിരിക്കുന്നു. എന്റെയും നിങ്ങളുടെയും മക്കൾ അതിന്റെ പിന്നിലില്ലെന്ന് ഉറപ്പ് പറയാൻ ചങ്കൂറ്റുള്ള ധൈര്യമുള്ള ആരവിടെ ഉള്ളത്? അവർ മിണ്ടൂല, അവർ പറയൂല. സഹോദരങ്ങളെ അറിയുക, പബ്ജി ഗെയിം അടക്കമുള്ള ഓരോ ഗെയിമുകൾക്കെതിരെ നമ്മൾ സംസാരിക്കുമ്പോ എന്റെ മോൻ അതിലില്ലെന്ന് വിചാരിക്കുന്നു. ഒരു ഗെയിമുണ്ടാക്കിയ അഡിക്ഷൻ ഒരാളുടെ, ഒരു ചെറുപ്പക്കാരന്റെ മാനസിക നില എവിടെ എത്തിച്ചെന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം ബാപ്പയോട് ഉമ്മയോട് 10 വർഷങ്ങളായി മിണ്ടാൻ കഴിയാതെ പോയത് എന്തിന്റെ പേരിലാണ്? അതവന്റെ മാനസിക നിലവാരത്തിന്റെ പ്രശ്നമാണ്. നമുക്കത് വിടാം, ചികിത്സിക്കാം. പക്ഷേ അവനെ ആരാധകനായി, ഫാൻസായി, അവനെ നെഞ്ചേറ്റി കൊണ്ട് നടക്കുന്നവരുടെ ബുദ്ധിയുടെ നിലവാരം എത്രണ്ട്? അതൊന്ന് പഠിക്കുക. ഓരോ രക്ഷിതാക്കളും, വാപ്പമാരും ഉമ്മമാരും അടക്കമുള്ളവർ ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കും, പടച്ചോൻ എൻ്റെ കുട്ടി ഈ ആദ്യ ദുൽമിൻ്റെയും അശ്ലീലതയുടെയും ഒരു പ്രചാരകനായി, അതിനുവേണ്ടി വേഷം കെട്ടി തെറിവിളിക്ക് വേണ്ടി ദാഹിച്ച് നടക്കുന്നവരായി മാറുന്ന ഒരു കാലഘട്ടത്തിനെതിരെ നമ്മളാണ് പ്രബുദ്ധരാകേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ ഗുണം പഠിപ്പിക്കുകയാണ്. ശാക്കിറൻ ലി അൻഉമിഹി, കിട്ടിയ എല്ലാ നിഅമത്തിനും നന്ദി കാണിക്കുന്നവനായിരുന്നു. മക്കളെ കിട്ടി, ഭാര്യയെ കിട്ടി, ജീവിതത്തിൽ എന്തെല്ലാം അനുഭവങ്ങൾ കിട്ടിയോ എല്ലാത്തിനും നിഅമത്തിന് നന്ദിയുള്ളവനായി. ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് നാം അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് നയിച്ചു കൊണ്ടുപോയി. ധാരാളം സവിശേഷതകൾ ഖുർആൻ വിശേഷിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീന് നമുക്ക് നൽകുന്ന ഗുണപാഠങ്ങൾ, മാതൃകകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. ജീവിതത്തിലുടനീളം സന്തോഷം ലഭിക്കാനുള്ള മാർഗം അള്ളാഹുവിനെ പിൻപറ്റലാണ്. ജീവിതത്തിൻ്റെ ഉടനീളം പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്ത് ലഭിക്കാൻ ഒറ്റമരുന്ന് പടച്ചോനിലുള്ള തവക്കുലാണ്. അതിലേക്ക് നമ്മൾ വേഗത്തിൽ ഓടി വന്നവിടേക്ക് എത്താനുള്ള മാർഗം അന്വേഷിക്കുക. സകല തിന്മകളോടും വിട പറഞ്ഞാൽ സുന്ദരമായി കിടന്നുറങ്ങാൻ പറ്റുമെന്നത് തെളിയിക്കപ്പെട്ട സത്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മയുള്ളവരായും മഹസനീയങ്ങളായും നമ്മയെല്ലാം മാറ്റുകയും ജീവിതത്തിലുടനീളം വിജയിക്കുന്നവരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.